തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നതുപോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അവനിത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കുവാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. പ്രിയപ്പെട്ടവരെ, പെന്തക്കോസ്തായുടെ അനുഭവത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഈശോ പറഞ്ഞതുപോലെ യേശുവിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെല്ലാവരും അവനിലേക്ക് ഒഴുകട്ടെ. യേശുവിൽ നിന്ന് നമ്മളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ ഒഴുകട്ടെ. ഈശോ ശിഷ്യന്മാരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഈശോ തരുന്ന പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ ഈശോയിലൂടെ നമുക്ക് ആഗ്രഹിക്കാം. ഈശോയുടെ ഒലിവുമലയിലെ സഹനത്തെ ഓർത്ത് ധ്യാനിച്ചുകൊണ്ട് നിത്യപിതാവേ, എൻ്റെയും മനുഷ്യകുലത്തിൻ്റെയും ഹൃദയ വിചാരങ്ങളിലൂടെ വന്നു ചേർന്ന പാപങ്ങൾക്ക് പരിഹാരമായും അതിൽ നിന്നുള്ള സംരക്ഷണത്തിനായും ദിവ്യമായ സഹോദര സ്നേഹം വർദ്ധിക്കുന്നതിനായും പരിശുദ്ധ മറിയത്തിൻ്റെ കളങ്കമേൽക്കാത്ത കരങ്ങളിലൂടെയും ഈശോയുടെ ദിവ്യ ഹൃദയത്തിലൂടെയും ഒലിവുമലയിൽ വെച്ച് എൻ്റെ ഈശോ അനുഭവിച്ച ഘോരമായ സഹനവും അവിടുത്തെ രക്തം കലർന്ന ഓരോ വിയർപ്പ് തുള്ളിയും ഞാൻ കാഴ്ചവയ്ക്കുന്നു. ഈശോയെ, എൻ്റെ സകല പാപങ്ങളെയും അങ്ങയുടെ സന്നിധിയിൽ അടിയറവ് വെച്ചുകൊണ്ട് ക്ഷമ ചോദിച്ചുകൊണ്ട് എൻ്റെ ശരീരവിശുദ്ധിയിൽ, മനസ്സിൻ്റെ വിശുദ്ധിയിൽ, എൻ്റെ ശരീരത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള വിശുദ്ധിയിൽ അങ്ങയുടെ തിരിച്ചോരയാൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയുടെ ആത്മാവിൻ്റെ വലിയ കൃപ നൽകണമേ എന്ന് അനുദപിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വന്ന് ഞങ്ങളെയും ഈ സമൂഹത്തെയും കോടാനുകോടി ജനങ്ങളെയും മഹാമാരിയിലൂടെ കടന്നു പോകുന്ന COVID-19 പശ്ചാത്തലത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളുടെ മേലും അവിടുത്തെ കരുണയൊഴുകണേ. ഇവിടുത്തെ തിരുവോസ്തിയിൽ നിന്നൊഴുകുന്ന കരുണയാൽ, സ്നേഹത്താൽ ഞങ്ങളെ പൊതിയണമേ. എല്ലാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ ദേശത്തെയും ഞങ്ങളുടെ സമൂഹത്തെയും ഞങ്ങളുടെ ഇടഭാഗങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട വൈദികരെയും സഭാ മേഖലകളെയും മിത്രാന്മാരെയും ഫ്രാൻസിസ് പാപ്പയെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെ മേലും അവിടുത്തെ കരുണയൊഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തോട് ഞങ്ങൾ ചെയ്തു പോയ നിരവധിയാം ഉള്ള പാപങ്ങളെ ഓർത്ത് ഒലിവുമലയിലെ അങ്ങയുടെ സഹനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ മാപ്പി ചോദിക്കുന്നു. ആമേൻ. ആബാ പിതാവേ, അങ്ങേ തിരുക്കുമാരൻ്റെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ആബാ പിതാവേ, അങ്ങേ തിരുക്കുമാരൻ്റെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ആബാ പിതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ്റെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ഇന്ദിരവും
വിശുദ്ധ പരവ ദിവ്യകാരുണ്യത്തിന് എന്തിരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പര